അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളെ, പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന സമയമാണ്. റമദാനിൻ്റെ ആദ്യ രണ്ട് ഭാഗങ്ങൾ എന്ത് വേഗതയിലാണ് നമ്മളിലൂടെ കടന്നുപോയിട്ടുള്ളത്! ഇനി അവസാനത്തെ പത്തും അതിനേക്കാളേറെ വേഗതയിൽ നമ്മളിൽ നിന്ന് കടന്നു പോകും. കുറച്ച് കഴിയട്ടെ, അല്പം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ, നമ്മളുടെ കാത്തിരിപ്പ് തീർന്നു വരുമ്പോഴേക്കും ഒരു പക്ഷേ റമദാനിലെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ദിനങ്ങൾ നമ്മളിൽ നിന്ന് കടന്നു പോവുകയും വലിയ നിരാശ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് റമദാനിൽ അവർ ആരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടെ ഉണ്ടാവുക എന്നുള്ളത്. ആ ഭാഗ്യം ലഭിച്ചിട്ടുള്ള വിശ്വാസികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അതിനോട് നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമായി റമദാനിലെ അവസാനത്തെ പത്തിൽ, റമദാനിൽ ഏറ്റവും സജീവമായി കൊണ്ട് നന്മകൾ ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. റമദാനിൻ്റെ അവസാനത്തെ പത്തിൻ്റെ പ്രത്യേകത, പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള ദിനമുള്ളത് റമദാനിലെ അവസാനത്തെ പത്തിലാണ്. നമുക്കറിയാം, റമദാൻ മാസം പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ്. റമദാൻ പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള ദിവസം വരുന്നത് റമദാനിൻ്റെ അവസാനത്തെ പത്തിലാണ്. അതുകൊണ്ടുതന്നെ അവസാനത്തെ പത്തിനെ ഏറ്റവും കൂടുതൽ ആരാധനകൾ കൊണ്ട് ധന്യമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടുന്നതുണ്ട്. നമ്മളുടെ നേതാവായ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ അവസാനത്തെ പത്തായാൽ ഏറ്റവും അധികമായിക്കൊണ്ട് ആരാധനകളിൽ കഠിനാധ്വാനം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പത്തായാൽ മുണ്ട് മുറുക്കിയെടുക്കുകയും രാത്രിയെ ആരാധനകൾ കൊണ്ട് ജീവിപ്പിക്കുകയും തൻ്റെ വീട്ടുകാരെ രാത്രിയിൽ ആരാധനകൾ നിർവഹിക്കുന്നതിന് വേണ്ടി വിളിച്ചുണർത്തുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. മുണ്ട് മുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കഠിനമായിക്കൊണ്ട് ആരാധനകൾ ചെയ്യുന്നതിന് അധ്വാനം ഒന്നുകൂടെ കഠിനമാക്കുക എന്നുള്ളതാണ്. രാത്രിയെ ആരാധനകൾ കൊണ്ട് സജീവമാക്കുക. രാത്രി നിന്ന് നമസ്കരിച്ചും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും അങ്ങനെ നന്മകൾ ചെയ്തുകൊണ്ട് രാത്രിയെ സജീവമാക്കാറുണ്ടായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിം ഉമ്മത്തിലെ ഒരുപാട് ആളുകൾ പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങിനായി അവർ തിരഞ്ഞെടുക്കാറുള്ളത് റമദാനിലെ അവസാനത്തെ പത്തിലെ രാത്രികളാണ് എന്നുള്ളത് ഏറെ സങ്കടമുള്ള ഒരു സംഗതിയാണ്. പ്രിയപ്പെട്ടവരെ, റമദാനിൻ്റെ അവസാനത്തെ പത്തിലെ ദിനങ്ങളെ നന്മകൾ കൊണ്ട് സജീവമാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകതകൾ ആ ലൈലത്തുൽ ഖദറിൻ്റെ ഖദർ എന്നുള്ള സൂറത്തു തന്നെ കാണാതെ പാരായണം ചെയ്യാൻ പഠിച്ചിട്ടുള്ള, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. ഖൈറു മിൻ അൽഫി ഷഹർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളത്. ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ആ ഒരു ദിവസം, ആ ഒരു രാത്രി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ലൈലത്തുൽ ഖദർ ആകുന്ന ആ രാത്രിയിൽ നമ്മൾ എന്തൊരു നന്മ ചെയ്താലും ആയിരം മാസം ആ നന്മ ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ആയിരം മാസത്തിൻ്റെ കൂലി എന്നല്ല പറഞ്ഞത്, ആയിരം മാസത്തിനേക്കാൾ അഫ്ളലാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചിട്ടുള്ളത്. ആയിരം മാസം എന്ന് പറഞ്ഞാൽ 83 വർഷത്തിലധികമാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ 83 വർഷം നമസ്കരിച്ചതിനേക്കാൾ കൂലിയാണ്. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി പ്രതീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ 83 വർഷം ഖുർആൻ പാരായണം ചെയ്യുന്നതിലധികം പ്രതിഫലം കിട്ടുന്നതാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന രാത്രികളെ ഏറ്റവും നല്ല രൂപത്തിൽ ആരാധനകൾ കൊണ്ട് നന്മ കരസ്ഥമാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ്. എന്നാണ് ലൈലത്തുൽ ഖദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞു തന്നിട്ടില്ല. നേരമറിച്ച് റമദാനിൻ്റെ അവസാനത്തെ പത്തുകളിലെ ഒറ്റപ്പെട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ അവസാനത്തെ പത്തിനെ നമ്മൾ മുഴുവനായിക്കൊണ്ട് നമ്മൾ നന്മകൾ കൊണ്ട് സജീവമാക്കിയാൽ അതിലേതെങ്കിലും ഒരു ദിവസം ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയുമായി യോജിച്ചു വരികയും അങ്ങനെ ആ രാത്രി ചെയ്യുന്ന പ്രതിഫലങ്ങൾ, നന്മകൾ നമുക്ക് വലിയ പ്രതിഫലങ്ങളായിക്കൊണ്ട് പരലോകത്ത് ഉപകാരപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകും. നമുക്ക് റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ നിർവഹിക്കാവുന്ന
ഏറ്റവും വലിയ ഇബാദത്തുകളിൽപ്പെട്ട ഒരു ഇബാദത്താണ് ഇഅ്തികാഫിരിക്കുക എന്ന് പറയുന്നത്. ഇഅ്തികാഫിരിക്കുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ആരാധനകൾക്ക് വേണ്ടി ചടഞ്ഞുകൂടിയിരിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും സുന്നത്ത് നമസ്കാരങ്ങളും രാത്രി നമസ്കാരങ്ങളും നിർവഹിച്ചും ഇസ്തിഗ്ഫാർ നടത്തിയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും ദിക്റുകൾ ചൊല്ലിയും സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള നന്മകൾ ആരാധനകൾ ചെയ്തുകൊണ്ട് പള്ളിയിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നതിനെയാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ഇഅ്തികാഫ് പറ്റുന്ന ആളുകൾ ആ രൂപത്തിൽ നിർവഹിക്കുവാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. ഇനി ഇഅ്തികാഫ് ആണെങ്കിലും അല്ലെങ്കിലും നമുക്കതല്ലാത്ത ഒരുപാട് ആരാധനകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണങ്ങൾ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താവുന്നതാണ്. അതേപോലെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കാവുന്നതാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണങ്ങൾ ധാരാളമായി കൊണ്ട് നിർവഹിക്കാവുന്നതാണ്. രാത്രി നമസ്കാരങ്ങൾ നിർവഹിക്കാവുന്നതാണ്. റമദാനിൻ്റെ അവസാനത്തെ പത്തുകളിൽ കൂടുതലായിക്കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുന്നതിന് നമ്മൾ സമയം കണ്ടെത്താൻ തയ്യാറാകണം. ഒരു പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് വന്നിട്ട് നമ്മളുടെ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് അള്ളാഹു അത് പുറത്തു തരുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ റബ്ബ് കരുണ്യവാനായ റബ്ബ്, നമ്മൾ എത്ര തിന്മ ചെയ്താലും നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് കരഞ്ഞ് റബ്ബിനോട് തേടുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പാപങ്ങൾ പുറത്തു തരാൻ തയ്യാറാണ് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവസാനമായി മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ ഞാൻ എന്താണ് കൂടുതലായിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടുന്നത് എന്ന്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹുവെ, നീ മാപ്പ് നൽകുന്നവനാണ്, നീ മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനുമാണ്, നീ എനിക്ക് മാപ്പ് നൽകണമേ എന്ന പ്രാർത്ഥന ധാരാളമായിക്കൊണ്ട് നിർവഹിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹക്ക് പഠിപ്പിച്ചു കൊടുത്തു. നമ്മളും ഈ പ്രാർത്ഥന അധികരിപ്പിക്കുക, പരിശുദ്ധ ഖുർആൻ ധാരാളമായിക്കൊണ്ട് പാരായണം ചെയ്യുക, രാത്രി നിന്ന് നമസ്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. നമ്മൾക്ക് വേണ്ടിയും നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയും അധ്യാപകർക്ക് വേണ്ടിയും ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും ഫലസ്തീനിൽ പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിലും മറ്റുമൊക്കെയായി കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും ഒക്കെ നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കുക. പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് ലഭിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന, നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്ന ആളുകളാകുവാൻ വേണ്ടി ധാരാളമായി കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം നന്മകൾ ചെയ്ത് റയാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാൻ അനുഗ്രഹം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.